ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള എഗ്ലസ് കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ എഗ്ലെസ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ടുള്ള ഒരു അട്ടിപൊളി കേക്കാണ് അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് റാഗി ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെ വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കപ്പ് പാൽ വേണം പിന്നെ വേണ്ടത് കപ്പ് അൺസോൾട്ടഡ് ബട്ടർ കപ്പ് തൈര് വേണം പിന്നെ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി വേണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യം ഈ റാഗി ഒരു പാത്രത്തിൽ നല്ലോണം റോസ്റ്റ് ചെയ്യണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് മതിയാകും റാഗി നല്ല പോഷകാഹാരമാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും വെയ്റ്റ് ലോസിനും അതുപോലെ തന്നെ ഡയബറ്റിക്സിനും എല്ലാം വളരെ നല്ലതാണ് ഇത് തണുത്ത ശേഷം ഈ റാഗിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി കൊക്കോ പൗഡർ പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ എല്ലാം കൂടി ചേർത്ത് അരിച്ചെടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം എന്നിട്ട് വേറൊരു ബൗൾ എടുക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടറിൽ ഹാഫ് അൺസോൾട്ടഡ് ബട്ടർ എടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം എഗ് ബീറ്റർ വെച്ചോ അല്ലെങ്കിൽ ഹാൻഡ് മിക്സർ വെച്ചോ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അരക്കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇതൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുന്നത് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം അര കപ്പ് പാലും കൂടി ചേർക്കണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം എടുത്തു വച്ചിരിക്കുന്ന നട്ട്സ് കൂടി ചേർത്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ ഇവിടെ കാഷ്യൂ കാഷ്യൂനട്ട്സ് ബദാം റൈസൻസ് ഒക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ കൊക്കോ പൗഡർ കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കണ്ടില്ലേ ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് കിട്ടും ഇതിനെ കുറച്ച് ലൂസാക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് ഇളക്കണം ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇവിടെ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഒരു ട്രേ എടുക്കണം അതിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ ബാറ്റർ സ്പാറ്റുല വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓവനിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മുപ്പത് മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്താൽ മതിയാകും ആ സമയത്ത് നമുക്കൊരു ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു കപ്പ് പാലെടുക്കണം ശേഷം അര കപ്പ് ശർക്കര രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി എടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ചൂടാക്കണം ഇത് നല്ല തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സോസ് തണുക്കാനായി വെക്കണം നമ്മുടെ കേക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിൽ ഫ്ലിപ്പ് ചെയ്ത് എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി കേക്ക് റെഡി ആയിട്ടുണ്ട് ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടി ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് സോസ് അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം അടിപൊളി റാഗി കേക്ക് റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ് ഡയബറ്റിക് പേഷ്യൻസിനു വരെ ഇത് കഴിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്